അതെ, ഞാനേ പൈസ അയക്കാൻ പറയാൻ വേണ്ടി പറയായിരുന്നു. പൈസ നന്നായി നന്നായി, ഇന്ന് തന്നെ കിട്ടുമോ? ഇന്ന് തന്നെ കിട്ടും. ഞാൻ ബാങ്ക് വഴിയല്ല അയക്കണതേ, കുഴൽ വഴിയാ അയക്കണേ. കുഴൽ വഴിയോ? അതെ, അച്ഛൻ ഇങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ആ, കുഴൽ വഴി അയക്കും. അച്ഛാ, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു കോഡ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തരാം അച്ഛന്. കോണേ? കോണേ അല്ല അച്ഛാ, കോഡ് കോഡ് കോഡ്. അതച്ഛനൊരു പേപ്പറിൽ എഴുതി വെക്കണം. ആ ശരി. അത് കഴിയുമ്പോഴേക്ക് ഒരാൾ അച്ഛനെ വിളിക്കും, അച്ഛനെ വിളിക്കുമ്പോഴേക്കും ഈ കോഡ് പറഞ്ഞു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഈ കാര്യം അച്ഛൻ മണ്ടുവിനോട് പറയണ്ട. ആ ഇല്ല, ഇതിപ്പോ അച്ഛനാണ് ഇട്ടുന്നത്. അവളെ തൽക്കാലം അച്ഛൻ ഒന്നും പറയണ്ട. ആ ഇല്ല, പറയില്ല, ഞാൻ പറയില്ല. ആയിക്കോട്ടെ, എന്നാലും കുട്ടിയെ എടാ. എന്താ എന്താ ഈ കുഴല്? എന്റെ അച്ഛ, അതൊന്നും ഇപ്പൊ വിസ്തരിക്കാനുള്ള സമയമില്ല. അച്ഛനാ കാശ് കൊണ്ടുവരുമ്പോ അതങ്ങ് മേടിച്ചു വെച്ചാ മതി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൈസ കിട്ടിയാ മതി. കുഴല് എന്ന് പറഞ്ഞ കുഴല് കൂടെ എങ്ങനെ ഇതാ അയക്കണ പൈസ? ആ എന്തേലും വിദ്യ ഉണ്ടാവും എനിക്ക്. ചേട്ടാ, 85 rupees. എത്ര റുപ്യ? 85. ഈ മുട്ടായി ഒന്നും തിന്നെ, മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് വന്നാ കണ്ണ് തെറ്റി, അത് ഓരോന്ന് എടുത്തു തന്നെ. അതൊരു കാര്യം ചെയ്യ്. അപ്പൊ 85 × 2 = 87. ആ 87 rupees. ₹87 എന്തായത്? അതെ, അത് അവിടെ എഴുതിക്കോ. അപ്പൊ മന്മഥൻ ഗൾഫ് പോയിട്ട് 2 months ആയില്ലേ, ഇനി കാശ് അയച്ചിട്ടില്ലേ? പൈസ അയച്ചിട്ടുണ്ട്. ആ എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ബാങ്കില് വന്നെ മെസ്സേജ് വരും, അപ്പളേലും തരണേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ. ആ അത് ബാങ്ക് വഴിയല്ല, അത് ഇത് കുഴൽ വഴിയാ. കുഴൽപ്പട? ആ ഈ കുഴൽപ്പണം പറഞ്ഞ എന്താ അറിയോ? അല്ല, ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താന്ന് അറിയില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. അറിയില്ല അല്ലേ, ആയിരിക്കും അറിയില്ലേ. അല്ല സത്യത്തെ, എങ്ങനെ ഈ കുഴൽപ്പണം? ഞാനത് കുറേ ആലോചിച്ചോളൂ. ഗൾഫിന്ന് പൈസ ഇട്ടാല് നമുക്കത് ഇവിടെ കേരളത്തിൽ കിട്ടണം. അപ്പൊ കേരളത്തിൽ കിട്ടാൻ മാത്രം വലിയൊരു കുഴലുണ്ടോ എന്നപ്പ എന്റെ ഒരു ആലോചന പോണത്. ഗൾഫിന്ന് നമ്മുടെ കേരളം വരക്കുള്ള കുഴലോ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് വഴിക്കാ വരുണ്ടാവുക? അതാണ് ഒരു പിടിയില്ല എനിക്ക്. അതെ, കോയൊക്കെ വരുന്നുണ്ട്. ആ മൂപ്പർക്ക് പിന്നെ ലോകപരിചയം ഉണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചപ്പോൾ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ലോകത്തിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ ജപ്പാൻ. ജപ്പാനിലെ ഏത് സമയം ഭൂമി ഉലുക്കുണ്ട് അറിയാ എനിക്ക്? എന്താ കാരണം? എന്താ കാരണം? ജപ്പാൻ എന്ന് പറഞ്ഞ് കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കണ ഒരു സ്ഥല. അപ്പോ ഈ കടലിന്റെ 4 വശത്തുനിന്നും തിരമാല ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് അടിക്കുമ്പോ ജപ്പാൻ കടന്നിങ്ങനെ ഇളകും. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കണ്ടാവണ. ഈ ശ്രീലങ്ക കടലിന്റെ നടുക്കല്ലേ, അപ്പൊ അവിടെ എന്താ ഈ ഭൂമി കുലുക്ക ഉണ്ടാവത്ത്? ശ്രീലങ്ക കടലിന്റെ നടുക്കാണല്ലോ. ശ്രീലങ്ക ഇന്ത്യ പറഞ്ഞുതരാ. അതായത് ശ്രീലങ്ക കടലിന്റെ നടുക്ക് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യനായിട്ടൊരു കണക്ഷൻ ഇങ്ങനെ കെടുക്ക. പഴയ കാലത്തുള്ള ഒരു പാലം ഉണ്ടല്ലോ ആ ഇന്ത്യന്ന് ഈ ശ്രീലങ്കയിലേക്ക്, അതിന്റെ ഒരു കണക്ഷൻ എപ്പോഴും ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കെടുക്ക. അത് കാരണം അത് ഇളകൂല. ജപ്പാൻ അങ്ങനല്ല, ജപ്പാൻ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കൽ. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കണ്ടാവുന്നത്. ആ ശരി ശരി ശരി, പലക്ക് കാര്യം കൊടുത്തിട്ടില്ലേ? അതെ, നമ്മുടെ സത്യത്തിനൊരു സംശയം, ആ ഒന്ന് തീർത്തു കൊടുക്കും. ചോദിച്ചോളൂ, പറഞ്ഞുതരും. എന്താ വിഷയം? ഒന്നുമില്ല. അതായത് ഈ കുഴൽ എങ്ങനെയാണ് വട്ടത്തില്? അതല്ല ഈ പറഞ്ഞത്, നീളത്തില്. അതൊന്നല്ല പിന്നെ. അതായത് ഈ കുഴൽപ്പണം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ശരി. ആർക്കൊക്കെ പോയി കുഴൽപ്പണം വരുന്നേ? ഇക്കല്ലേ.
കടലിൽ പണട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടണല്ലോ. അപ്പൊ അത് എങ്ങനെ? അതാണ് എനിക്കറിയില്ല, ബലു അറിയില്ല. ഈ കടലുണ്ടല്ലോ, കടല്, കടലുണ്ട്, അത് ഭൂമിയിൽ ഇങ്ങനെ മുറിയാണ്ട് കിടക്കണ ഒരു സാധന. അതെ അതെ, അത് നമ്മുടെ നാട്ടിലുണ്ട്, ഗൾഫിലും ഉണ്ട്. അപ്പൊ ഗൾഫിന്നൊരു കോയല് കടലിന്റെ അടി കൂടെ നേരെ പാടങ്ങള് നമ്മുടെ നാട്ടിലേക്കാ വന്നാല് അതിൽ കൂടെ കായ് അങ്ങനെ എന്തൊക്കെ ഈ പറയണ? കടല് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കരയെ കൂടെ പിന്നെ ഒരുപാട് ദൂരല്ലേ, അവിടെ അവിടെ കോയല്. അതാണ് കോയ. ഇത് എത്ര ആലോചിച്ചിട്ട് ഒരു അന്തം കിട്ടുന്നില്ല. അതിപ്പോ കോയ ചെക്കപ്പ് ഒന്ന് പൈസ ഇവിടെ നിന്ന് ഇട്ടു. ബന്ധിയിലാവട്ടെ, കോയലിനൊരു തടസ്സം ഇല്ലാണ്ട് പണം കൂടെ എത്തിയാമതിയായിരുന്നു. പൈസ ഇവിടെ നിന്ന് ഇട്ടാല് അത് ഇന്നെ ഇവിടെ കിട്ടുന്ന അവർക്ക്. അതെ ചേട്ടാ, ഈ കുഴൽ വഴി കാശ് വരുമ്പോഴേ ഒന്ന് എന്നെ വിളിക്കോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാനെ. ഞാൻ വായനശാലയിലുള്ള കുട്ടികളോട് കൂടി പറഞ്ഞു, വീട്ടുകാര് വേണ്ടി വന്നു. ഈ കുഴൽപ്പണ എന്താന്ന് നമ്മൾ അറിയാൻ പറ്റില്ല. രണ്ടൊരാളോട് പറയില്ലല്ലോ, ഒരാളും മിണ്ടില്ല, മറ്റുള്ളവര് കാണണ്ട. നമ്മക്ക് അങ്ങനെ പറ്റില്ല, മറക്കരുത്. അത് വരുമ്പോ ഒന്ന് വിളിക്കണം. ഞാൻ വിളിക്കോ. പിന്നെ ഞാൻ ആ അസർബിന്റെ ബാർബർസ് വകുപ്പിലൊക്കെ ഒന്ന് പോകണ്ട്. അപ്പൊ അവിടെ ഒന്ന് പറയാട്ടോട്ടെ. എപ്പോ വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു. അല്ല സത്യട്ട, എന്താണാ സത്യം? എന്താണോ എന്റെ കോയില്? എന്റെ വീട്ടിലേക്കാ? അല്ലേ സണ്ണിച്ചന്റെ കക്കൂസ് പണിയാണ്. അപ്പൊ എന്താ സുഖത? ഞാൻ ഇരിക്കണില്ല, പോട്ടെ. വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ഇതും പഴയ കാശൊക്കെ പാടെ കൂടിയിട്ട് പണം വന്നങ്ങോട്ട് തരണേ. അതെ, ഞാൻ ആ പൈസ വന്നാ വിളിക്കാം. അപ്പൊ അങ്ങോട്ട് പോരെ. മറ്റേ വിസയുടെ പൈസ കൊണ്ടുപോകാണല്ലോ. വിളിക്കണ്ടോ? എന്റെ വച്ചൊക്കെ തീർക്കാറോ. അരി കൂടെ നോക്കി പോ. കായ് സാധാരണ കായ് തന്നെയാവൂലേ. പിന്നെ ഇവിടെ ചെലവാക്കാൻ പറ്റില്ല.